നമ്മൾ തൈര് കടഞ്ഞ് ദഹി ഉണ്ടാക്കാൻ പോവുകയാണ്. അതിനുവേണ്ടി നമുക്ക് നല്ല കട്ട തൈര് ആവശ്യമാണ്. അതുപോലെ തന്നെ വെള്ളവും വേണം. വെള്ളം ഉപയോഗിച്ചാണ് നമ്മളിത് കടയാൻ പോകുന്നത്. പിന്നെ ഒരു വലിയൊരു പാത്രം വേണം. പിന്നെ കടക്കോൽ. പണ്ട് കാലത്ത് ഇതുകൊണ്ടാണ് നമ്മൾ കടഞ്ഞിരുന്നത്. ഇതുപയോഗിച്ചാണ് നമ്മളിപ്പോൾ കടയാൻ പോകുന്നത്. ഇങ്ങനെയാണ് നമ്മളിത് കടയേണ്ടത്. ഇനി നമുക്ക് വിസ്ക് വെച്ചിത് ചെയ്യാം. കടക്കോലില്ലാത്തവർക്ക് വിസ്ക് വെച്ച് ചെയ്യാം. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റും. വീപ്പിംഗ് ക്രീം ഒക്കെ അടിക്കുന്ന പോലെയാണ് ഇത് അടിക്കേണ്ടത്. വിസ്കും നമുക്ക് നെയ്യിരിക്കാനായിട്ട് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ആദ്യം പാത്രത്തിലേക്ക് കട്ട തൈര് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അത് മുഴുവനും നമുക്ക് ആവശ്യമുണ്ട്. നമുക്കത് കറയാനായിട്ട് പോവാം. നമ്മൾ കടയുമ്പോൾ ഇത് മുകളിലേക്ക് വെക്കണം. എന്നിട്ട് ഇത്തിരി ഭാഗം ഫുള്ള് അടിയിലേക്ക് അമർത്തി പിടിക്കരുത്. കുറച്ച് മുകളിലേക്ക് വെച്ച് വേണം കടയാനായിട്ട്. നമ്മൾ കടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കടഞ്ഞ് പതിയൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. കണ്ടില്ല, ഇതുപോലെ നല്ല സ്പീഡിൽ തന്നെ സൈഡിലൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. സൈഡിലേക്ക് മാറ്റി കൊടുക്കുക. പിന്നെ ഇത് മാറ്റി വയ്ക്കാം. നന്നായിട്ടെല്ലാം വന്നിട്ടുണ്ട്. ഇരു മോര് പാടില്ല. നമ്മൾ ഈ വെള്ളത്തിലേക്ക് നമുക്ക് ഇതും ഒരു വെള്ളത്തിലേക്കാണ് ഇടുന്നത്. ഈ നമ്മളുടെ വെണ്ണ ഒരു വെള്ളത്തിലേക്കാണ് നമ്മൾ ഇടുന്നത്. കോരിയെടുത്തിട്ട് പ്ലാവില കൊണ്ടാണ് നമ്മൾ ഇത് ഇടുന്നത്. നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല വൈറ്റ് കളർ ആയിട്ടുണ്ട് നമ്മളത് വന്നു. ക്രീം ഷെയ്ഡ് ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് ബാക്കിയുള്ളതും കൂടി ഇത്തിരി ഉണ്ട്. അതുകൂടെ നമുക്ക് കിട്ടും. അതും കൂടി നമുക്ക് കളയാം. എല്ലാം കൂടി ഞാൻ ആ ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്കിത് ഉരുക്കാനായിട്ട് ഇടാം. നമ്മളുടെ ഫ്രൈ പാനിൽ കുറച്ച് ചൂടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതായത് ഞാൻ ഇട്ട് കൊടുത്തോണ്ടിരിക്കുകയാണ്. കാണാൻ പറ്റുന്നുണ്ടാവും നിങ്ങൾക്ക്. നല്ല കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മൾ വന്നിരിക്കുന്നത്. ഇനി നമുക്കിത് ഉരുക്കി തുടങ്ങാം. ഉരുക്കി വരുന്നുണ്ട്. ഞാനിതിലേക്ക് തുളസി ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട്. തുളസി ഇല ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു മണവും നല്ല ഗുണവും ഒക്കെയാണ്. ഹെൽത്തി ഒക്കെയാണ്. കാരണം ഞാനത് ഇടുമ്പോൾ നല്ല മണം വരാറുണ്ട്. ഞാൻ കുറേ നാളിതിരിക്കും. നെയ്യൊക്കെ ഏകദേശമായി വരുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് ഒക്കെ റെഡി ആയിട്ടുണ്ട്. നല്ല ഇതായിട്ട് ഉരുകി വന്നിറങ്ങിയിട്ട് ഇത് മാറ്റാൻ ബൗളിലേക്ക്. കൊച്ചനാണ് അവിടെ. ഇത്തിരി നമ്മൾ കൊച്ചൻ അതിലേക്ക് അധികം ഇടുന്നില്ല. നമ്മളിത് മാറ്റി വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവരും കണ്ടില്ലേ. നമുക്ക് നന്നായിട്ടത് ഡ്രൈ ആവാനായിട്ട് വെക്കണം. നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് നമ്മളുടെ നല്ല കളറും വന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ നെയ്യ് ഉരുക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ കുറച്ച് മുമ്പ് ചെയ്തതിൻ്റെ ബാക്കിയും കൂടി ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതിലേക്കാണ് നമ്മളിപ്പോൾ ചെയ്ത് ആഡ് ചെയ്തേക്കുന്നത്. നല്ല കളറാണ്. പിന്നെ കുറച്ച് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന വീട്ടിലുണ്ടാക്കിയത് തന്നെയാണ്.